നമസ്കാരം. നിങ്ങളുടെ നാളെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ഷാജി കെ നായർ, സൂര്യദേവമഠം കുബേരാശ്രമ മഠാധിപതിയും തേജസ് ഫെങ്ഷി ഡയറക്ടറുമാണ്. വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേരും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷനും കൂടെ എനിക്ക് വാട്സാപ്പ് ചെയ്യുക. നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്ന പരിഹാരം ചെയ്തു തരാം. സൂര്യദേവമഠം കുബേരാശ്രമത്തിൽ എല്ലാ ശനിയാഴ്ചയും കുബേര പൂജ ഉണ്ടായിരിക്കുന്നതാണ്. ധനധാന്യ സമ്പൽ സമൃദ്ധിക്ക് വേണ്ടി നടത്തുന്ന കുബേരപൂജയിൽ പങ്കെടുത്താൽ, ഒരു 3 കുബേരപൂജയെങ്കിലും മിനിമം നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മാറ്റം ഒരു മിറാക്കിൾ പോലെയാണ്. ഒത്തിരി ആൾക്കാരുടെ അനുഭവത്തിൽ നിന്നാണിത് പറയുന്നത്. എല്ലാ ശനിയാഴ്ചയും കുബേരപൂജ നടക്കുന്നുണ്ട്. ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്, നമ്മുടെ ആദ്യം ബോഡിയിലുള്ള നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് കുബേരപൂജയിൽ പങ്കെടുപ്പിക്കുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെയാണ് ചെയ്യുന്നത്. പങ്കെടുക്കുവാൻ കഴിയുമെങ്കിൽ കൊല്ലം ജില്ലയിൽ ആയൂരാണ് സൂര്യദേവമഠം കുബേരാശ്രമം, അവിടെ വരിക. കുബേരപൂജയിൽ പങ്കെടുക്കുന്ന നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം കുറേ നിങ്ങൾക്ക് വേണ്ടി കുറേ സാധനങ്ങൾ ഞങ്ങളിവിടെ അറേഞ്ച് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള ലാഫിംഗ് ബുദ്ധയുടെ വിഗ്രഹം കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഏറ്റവും നന്നായിരിക്കും. ഒരു ഇതിനകത്ത് വലിയ ചിലവൊന്നുമില്ല. 250 രൂപ മാത്രമാണ് ഇതിനകത്തുള്ള ചിലവ്. മാത്രമല്ല 108 ഒരു രൂപയുടെ കോയിനോ 2 രൂപയുടെ കോയിനോ ഏതാണെങ്കിലും അതും കൊണ്ടുവരണം. നിങ്ങളുടെ ലാഫിംഗ് ബുദ്ധ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ആ ഇതിൻ്റെ ഇത് ഇത്രയേ ഉള്ളൂ. പൂവ് ഒക്കെ കൊണ്ട് ഇവിടുന്ന് തന്നെ തരുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് വന്ന് പങ്കെടുത്താൽ ഏറ്റവും നല്ല ഒരു പോസിറ്റീവ് എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നിങ്ങളുടെ നാളിലേക്ക് നമുക്ക് കടക്കാം. 2022 ആഗസ്റ്റ് മാസം 30 തീയതി, 1798 ചിങ്ങമാസം 14 തീയതി ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ചത്തെ സൂര്യോദയം രാവിലെ 6:17 സൂര്യോദയം, വൈകുന്നേരം 6:27 സൂര്യാസ്തമയം. അതേപോലെ തന്നെ രാഹുവലം വരുന്നത് 3:23 4:54 മധ്യം രാഹുവാലം. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:57 12:20 മധ്യമാണ്. മുഹൂർത്തം വരുന്നത് 12:24 12:46 മധ്യമാണ്. ഗുളികൻ ഉദയം വരുന്നത് 12:21 1:52 മധ്യമാണ് ഗുളികൻ്റെ ഉദയം വരുന്നത്. ഒരു ഏതായിരുന്നാലും അത്തം നക്ഷത്രമാണ്, ചൊവ്വാഴ്ചയാണ്, അത്തം നക്ഷത്രത്താണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതായിട്ടുള്ളൊരു നക്ഷത്രമാണ്. അതിനകത്ത് പ്രത്യേകിച്ച് പറയുന്നുണ്ട് യാത്രയ്ക്കും വിദ്യാരംഭത്തിനും അതേപോലെ തന്നെ വിവാഹത്തിനൊക്കെ ഏറ്റവും നല്ല ഒരു ഇതാണ്. യാത്രയ്ക്കൊക്കെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു ദിവസം കൂടിയാണ്. പിന്നെ സംഗീത വിദ്യാരംഭം, അതിന് കുട്ടികൾക്ക് ചോറ് കൊടുക്കണമെങ്കിൽ അതിനൊക്കെ പറ്റിയൊരു ദിവസം കൂടിയാണ്. അതേപോലെ തന്നെ കൃഷിപ്പണി ആരംഭിക്കാൻ, ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് കൃഷി ചെയ്യുവാൻ ഭൂമി ഒരുക്കുവാൻ പറ്റിയൊരു ദിവസം കൂടിയാണ്. ഗ്രഹനിർമ്മാണത്തിന് നല്ല ഗ്രഹനിർമ്മാണം ആരംഭിക്കുവാൻ പറ്റിയ, അല്ലെങ്കിൽ ഗ്രഹനിർമ്മാണത്തിന് വേണ്ടി മണ്ണൊക്കെ ഒരുക്കുവാൻ പറ്റിയ ഒരു ദിവസം കൂടിയാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതായിട്ടുള്ളൊരു ദിവസമാണ്. പ്രത്യേകിച്ച് പുതിയ വീട്ടിലോട്ട് പ്രവേശിക്കുവാനോ അല്ലെങ്കിൽ പുതിയ വീട് കല്ലിടുവാനോ കുറ്റിയടിക്കുവാനോ ഒക്കെ പറ്റിയൊരു ദിവസം കൂടിയാണ്. നല്ല തികച്ചും നല്ലൊരു ദിവസം കൂടിയാണ് ചൊവ്വാഴ്ചത്തെ ദിവസം. ഏതായിരുന്നാലും നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം. പിണ്ഡനോൾ ദോഷം, വസപഞ്ചക ദോഷം, കരിനാൾ ദോഷം, പെരുന്നക്ഷ ദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട്. മകം, അത്തം എന്നീ നക്ഷത്രക്കാണ് അകന്നാൾ ദോഷം വരുന്നത്. അപ്പോൾ അകന്നാൾ ദോഷം അന്നത്തെ ദിവസം ഉണ്ട്. പിന്നെ മൃത്യുദോഷങ്ങൾ പ്രോബ്ലമല്ല. മൃത്യുദോഷങ്ങളിൽ അകന്നാൾ ദോഷമാണ്, അത് നമുക്കൊന്ന് നോക്കിയിട്ട് അതൊന്ന് കറക്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് നല്ല ഫലങ്ങളാണ് ചൊവ്വാഴ്ചത്തെ ദിവസം. ചൊവ്വാഴ്ച അത്തം ആണ്, അത്തമാണെന്ന് പറയുമ്പോൾ അത്തം 10 തിരുവോണമാണ്. അപ്പം നമുക്ക് തിരുവോണത്തിൻ്റെ അത്തം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ്. വിനായക ചതുർത്ഥിയൊക്കെ വരുന്ന ഒരു ദിവസമാണെന്ന് അത്തം നക്ഷത്രം. അപ്പോൾ അതിനകത്ത് പല ആൾക്കാരും പറയണം ചൊവ്വാഴ്ച രാത്രി സന്ധ്യയ്ക്കുള്ള പിറ കാണരുതെന്നൊക്കെ പറയാറുണ്ട് പല ആൾക്കാരും. അതൊക്കെ പഴയ ആൾക്കാരൊക്കെ പറയാറുണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ തിങ്കൾ ചൊവ്വാഴ്ച ദിവസമാണ് നമ്മുടെ വീട്ടിലെല്ലാം അത്തപ്പൂവൊക്കെ ഒരുക്കുവാൻ നാളത്തെ ദിവസം. അങ്ങനെയൊക്കെ പഴയകാല ഒരു ഇത് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അത്തപ്പൂ ഒരുക്കാം. അത് കറക്റ്റ് 10 ദിവസമാണ് നമുക്ക് തിരുവോണം വരുന്നത്. ഒരു കുറച്ച് നമ്മുടെ വീട്ടിലൊക്കെ പണ്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചാണകമൊക്കെ മെഴുകിയതിന് ശേഷം അതിനകത്ത് പൂക്കളൊക്കെ വയ്ക്കും. ആദ്യത്തെ ദിവസം ഒരു പൂ വയ്ക്കും. ഒരു പൂവെന്ന് പറയുമ്പോൾ ഒരു കളർ പൂവ്. രണ്ടാമത്തെ ദിവസം 2, മൂന്നാമത്തെ ദിവസം അങ്ങനെ 10 10 തട്ടുള്ള അത്തമൊക്കെ ഞങ്ങൾ ഇടാറുണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്ന് കാണാനില്ല. അപ്പോൾ നിങ്ങളുടെ വീട്ടിലത്തേക്ക് കുട്ടികൾക്കൊന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയെങ്കിലും ഒരു അത്തപ്പൂക്കളം നിങ്ങൾ ആരംഭിക്കുക. അടുത്ത ദിവസം ഞാൻ പറഞ്ഞല്ലോ എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതായിട്ടുള്ളൊരു ദിവസം കൂടിയായിരുന്നു നാൾ. അപ്പം ഓണം വരവായി. ഓണത്തിൻ്റെ ഇനി 10 ദിവസമേ ഉള്ളൂ അല്ലേ, നാളെ കൂടെ കഴിഞ്ഞാൽ പിന്നെ 10 ദിവസമേ ഉള്ളൂ ഓണത്തിന്. അപ്പോൾ
എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്ക് അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.